വടകര മുനിസിപ്പാലിറ്റി 26-ാം വാർഡ് സ്ഥാനാർത്ഥി കെ എം ഷൈനി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ്. 505 വോട്ടുകളാണ് നേടിയത്. യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് 237 വോട്ടുകളും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് 73 വോട്ടുകളുമാണ് ഈ ഒരു 26-ാം വാർഡ് ലഭിച്ചിരിക്കുന്നത്. അതായത് 268 വോട്ടുകളുടെ ലീഡാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എം ഷൈനി ഇവിടെ നേടിയിരിക്കുന്നത്. സ്ഥാനാർത്ഥി ജി എസ് വിയോട് വിശേഷങ്ങൾ പങ്കുവെച്ച് എത്തുന്നുണ്ട്. എങ്ങനെ തോന്നുന്നു ഈ ഒരു റിസൾട്ട് അറിഞ്ഞ ആദ്യ നിമിഷങ്ങളിൽ? വളരെയേറെ സന്തോഷമുണ്ട്. പ്രതീക്ഷിച്ച വിജയം തന്നെയാണ്. ഞങ്ങളുടെ സിറ്റ് സീറ്റാണ്, കരിമന വരുന്നത് സിറ്റ് സീറ്റാണ്. വിജയം പ്രതീക്ഷിച്ചതാണ്, വോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിജയമാണിത്. ലീഡ് നേടിയിട്ടുണ്ട്. ഇനി വടകര മുനിസിപ്പാലിറ്റിയിൽ ജനങ്ങളോടൊപ്പം ഒന്നിച്ചുണ്ടാവും. നേരത്തെ ഉണ്ടോ? ഇപ്പൊ ഉണ്ട്. വടകര മുനിസിപ്പാലിറ്റി 3-ാം വാർഡ് അതായത് കുളങ്ങരത്ത് ഭാഗത്ത് റിസൾട്ട് വന്നപ്പോൾ എൽ ഡി എഫിന്റെ കെ നിഷ 594 വോട്ടുകൾ നേടി വിജയിച്ചിരിക്കുകയാണ്. അതായത് ഇവിടെ 282 വോട്ടിന്റെ ലീഡാണ് നിഷ നേടിയത്. ഇവിടെ നേരത്തെ 169 വോട്ടായിരുന്നു എൽ ഡി എഫിന്റെ ലീഡ് എന്ന് പറയുന്നത്. അത് വർദ്ധിച്ചിപ്പോൾ 282 വോട്ടുകളുടെ ലീഡിലേക്ക് എത്തിയിരിക്കുന്നു. സ്ഥാനാർത്ഥി ഈ ഒരു വിജയിച്ച കെ നിഷ നമ്മളോടൊപ്പം ചേരുകയാണ് വിശേഷങ്ങൾ പങ്കുവെച്ച്. എന്താണ് ഈ ഒരു അതായത് റിസൾട്ട് അറിഞ്ഞ നിമിഷങ്ങളെ ആയിട്ടുള്ളൂ, എന്ത് തോന്നുന്നു? വളരെ സന്തോഷം തോന്നുന്നു. ജനങ്ങൾ ഇത്രമാത്രം സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം നമ്മുടെ കഴിഞ്ഞ 5 വർഷം നമ്മുടെ വാർഡിൽ വളരെ വികസന പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത്. ഇനിയും അത് അതിൻ്റെ ഒരു തുടർച്ച ആവശ്യമുണ്ട്. അതിനുവേണ്ടി എന്നും വാർഡിലെ സമഗ്ര വികസനത്തിന് ഞാൻ ജനങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് ഞാൻ അറിയിക്കുകയാണ്. വടകര നഗരസഭയുടെ വികസനത്തിനും എല്ലാം ഞാനൊരു പങ്കാളിയായിരിക്കും. ഇത്രയും വമ്പിച്ച ഭൂരിപക്ഷത്തോടെ എന്നെ വിജയിപ്പിച്ച വോട്ടർമാർക്ക് ഞാൻ വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. നിഷ വോട്ടർമാർക്ക് നന്ദി പറയുകയാണ്. ഒപ്പം തന്നെ വടകര മുനിസിപ്പാലിറ്റിയുടെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും കൂടെ ഉണ്ടാകുമെന്നാണ് നിഷയുടെ വാക്കുകൾ. വടകര മുനിസിപ്പാലിറ്റി 27-ാം വാർഡ് ചീനം വീട് ഭാഗത്തെ ഫലം ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രീതി എം 349 വോട്ടുകൾ നേടി ഇവിടെ വിജയിച്ചിരിക്കുന്നു. അതായത് 18 വോട്ടുകൾക്കാണ് ഇവിടെ സ്ഥാനാർത്ഥി വിജയിച്ചത്. പ്രീതി നമ്മോടൊപ്പം ചേരുകയാണ്. എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ഇനി ഒരു വാർഡിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ചെയ്യാൻ കഴിയുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം ചെയ്യും. വലിയൊരു പ്രതീക്ഷ തീർച്ചയായിട്ടും പ്രതീക്ഷിച്ച ഞങ്ങളെ കഴിഞ്ഞ വാർഡും നമ്മൾ തന്നെയാണ് ജയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഇലക്ഷൻ ഞങ്ങൾ തന്നെയാണ് പോലെ. പക്ഷേ നമ്മൾക്ക് ഇപ്പോഴത്തെ ഈ ഇതിലൊക്കെ കുറവ് മറ്റുള്ളതിന് സംബന്ധമായിട്ട് നമുക്ക് കുറച്ച് ഇതുകൾ വന്നില്ല, കുറവ് വന്നില്ല വോട്ട്. അത് ഏത് വിധത്തിൽ വന്നു എന്നുള്ളത് നമ്മൾ ചെയ്യും, യോഗം ചേർന്ന് നമ്മൾ മനസ്സിലാക്കും. എന്നിട്ട് പാർട്ടിയുടെ ഇതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ, അടുത്ത ഇലക്ഷൻ ഉയർത്തിക്കൊണ്ടുവരാൻ അല്ലെങ്കിൽ അസംബ്ലി ഇലക്ഷൻ ഉയർത്തിക്കൊണ്ടുവരാൻ തീർച്ചയായിട്ടും നമ്മൾ പരിശ്രമിക്കും. അതിൻ്റെ ഉത്തരവാദിത്വം പാർട്ടി കാൻഡിഡേറ്റ്സിനും മറ്റുള്ളവർക്കൊക്കെ ഉണ്ട്. ഇവിടെ നമ്മളിപ്പോൾ ഉള്ളത് വടകര ടൗൺ ഹാളിന് സമീപത്താണ്. ഈ ഒരു വോട്ടെണ്ണൽ കേന്ദ്രത്തിന് ഇത്ര നിശ്ചിത മീറ്ററിനുള്ളിൽ ആഹ്ലാദ പ്രകടനങ്ങളോ കൂട്ടം കൂടി നിൽക്കാനോ ഒന്നും പാടില്ല എന്ന് പറയുകയുണ്ടായി. ഇവിടെ റോഡിൽ കൂട്ടം കൂടി നിൽക്കുന്ന ആളുകളെ പോലീസ് കൃത്യസമയങ്ങളിൽ എത്തുകയും അവരെ അവിടെ നിന്നും മാറ്റുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു മുനിസിപ്പാലിറ്റിക്ക് സമീപത്ത് നിന്നും മുദ്രാവാക്യങ്ങൾ ഉയരുന്നത് കേൾക്കുന്നുണ്ട്. ഒപ്പം തന്നെ പോലീസ് കൂട്ടം കൂടി നിൽക്കുന്ന ആളുകളെ ഓടിക്കുന്ന കാഴ്ചയും, അതായത് ഇന്നലെ വൈകുന്നേരം 6 മണി മുതൽ നാളെ വൈകുന്നേരം 6 മണി വരെ വടകര കോഴിക്കോട് റൂറലിലുള്ള സ്ഥലങ്ങളിൽ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച സാഹചര്യവും ഉണ്ടായി. ഈ അതുകൊണ്ട് തന്നെ ഈ ഒരു വോട്ടെണ്ണൽ കേന്ദ്രത്തിന് സമീപത്തും മറ്റും ഉള്ള ആളുകൾ, അതായത് കൂട്ടം കൂടി നിൽക്കുന്നതും മറ്റും നേരത്തെ തന്നെ നിരോധിച്ചിട്ടുണ്ടായിരുന്നു. പോലീസ് ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ക്രമസമാധാനം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ കൂടി ചില സ്ഥലങ്ങളിൽ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ഇവിടങ്ങളിലെല്ലാം തന്നെ പോലീസ് കൃത്യസമയത്ത് എത്തുകയും ഇടപെടുകയും ഒക്കെ ചെയ്യുന്നുമുണ്ട്. ഏതായാലും വടകര മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വിവരങ്ങൾ, അതായത് ഏറ്റവും കൂടുതൽ റിസൾട്ടുകൾ പെട്ടെന്ന് വരുന്നത് ഈ ഒരു വടകര മുനിസിപ്പാലിറ്റിയിൽ നിന്നുമാണ്. ബാക്കിയുള്ള പഞ്ചായത്തുകളും മറ്റും അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ വോട്ടെണ്ണൽ വളരെ വേഗത്തിൽ പുരോഗമിക്കുന്നു എന്ന് നമുക്ക് പറയാം. വടകര മുനിസിപ്പാലിറ്റിയിലെ 8-ാം വാർഡിൽ ചോളമ്പയൽ ഭാഗത്ത് പ്രഭാകരൻ എൽ ഡി എഫ് 338 വോട്ടിന് ജയിച്ചിരിക്കുകയാണ്. അവരുടെ ഭൂരിപക്ഷം 140 ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ടൗൺ വാർഡായ ഈ ടൗൺ വാർഡിൽ
പ്രേമകുമാരി യു ഡി എഫ് വിജയിച്ചിരിക്കുകയാണ്. രണ്ട് വാർഡുകളുടെ ഫലം കൂടി ഇപ്പോൾ അറിവായിരിക്കുന്നു. അതായത് എട്ടാം വാർഡ് അതായത് ചോളം വയലിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രഭാകരൻ 338 വോട്ടുകൾ നേടി വിജയിച്ചിരിക്കുന്നു. ഇവിടെ 140 വോട്ടിന്റെ ലീഡാണ് അദ്ദേഹം നേടിയിരിക്കുന്നത്. ഒപ്പം വേറൊരു പ്രധാനപ്പെട്ട കാര്യം, 9-ാം വാർഡിന്റെ ഫലം അറിവായപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രേമകുമാരി, അതായത് ടൗൺ വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രേമകുമാരി വിജയിച്ചിരിക്കുന്നു. ഇവിടെ 3-ാം തവണയാണ് പ്രേമകുമാരി ഈ ഒരു വാർഡിൽ നിന്ന് തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നഗരസഭയിലേക്ക് എത്തുന്നത് എന്നുള്ളൊരു പ്രത്യേകതയും ഈ ഒരു വാർഡിനുണ്ട്. നല്ല ഭൂരിപക്ഷത്തോടുകൂടിയാണ് പ്രേമകുമാരി ഈ ഒരു 9-ാം വാർഡിൽ നിന്നും 3-ാം തവണയും വടകര മുനിസിപ്പാലിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. വടകര മുനിസിപ്പാലിറ്റി 10-ാം വാർഡിലെ റിസൾട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ അഫ്സൽ പി കെ സി 500 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നു. എതിർ സ്ഥാനാർത്ഥിയായ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിരിക്കുന്ന വോട്ടുകൾ വെറും 88 വോട്ടുകളാണ്. ഇവിടെ 500 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അഫ്സൽ പി കെ സി വിജയിച്ചിരിക്കുന്നത്. നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാൻ എത്തുന്നു. എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷത്തിൽ? ഈ നിമിഷത്തിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എന്നിരുന്നാലും വിജയം ആ വാർഡിൽ സുരക്ഷിതമായിരുന്നു, പ്രതീക്ഷിച്ചിരുന്നു. 10-ാം വാർഡ് പിന്നെ വിജയിച്ച ശേഷം 3-ാമത്തെ ടേംസാണ് ഈ തെരഞ്ഞെടുപ്പ്. അതിൽ 2 ടേംസിലും യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് വിജയിച്ചിരുന്നത്. ഏകദേശം ഇത്രയും വലിയൊരു ഭൂരിപക്ഷം, ഇത്രയും എൻ്റെ വാർഡിലെ ജനങ്ങൾ ഇത്രയധികം എന്നെ നെഞ്ചേറ്റുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, പിന്നെ എതിർ സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച പൈസ, ടോട്ടൽ വോട്ട് 676 വോട്ടാണ്, കെട്ടിവെച്ച പൈസ കിട്ടുകയാണെങ്കിൽ 112 വോട്ടോളം എതിർ സ്ഥാനാർത്ഥി പിടിക്കേണ്ടതാണ്. അതുപോലും അദ്ദേഹത്തിന് നേടാൻ പറ്റിയില്ല. അപ്പം അത്രയും വലിയൊരു വിജയമാണ് എനിക്ക് ആ പ്രദേശത്തുള്ള പ്രബുദ്ധരായ വോട്ടർമാർ തന്നത്. അതിന് എപ്പോഴും യു ഡി എഫിൻ്റെയും എല്ലാ വോട്ടർമാർക്കും നന്ദി അറിയിക്കുന്നു. 500 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കുന്നു അഫ്സൽ. അതൊരു വലിയൊരു ഭൂരിപക്ഷം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇതുവരെ വടകര മുനിസിപ്പാലിറ്റിയിൽ വന്നിരിക്കുന്ന റിസൾട്ടുകളെല്ലാം എടുത്തു നോക്കുമ്പോൾ ഈ ഒരു 500 ഭൂരിപക്ഷത്തിന്റെ വിജയം എന്ന് പറയുന്നത് അത്രയും പ്രാധാന്യത്തോടെ കാണേണ്ട ഒന്ന് തന്നെയാണ്. ഒപ്പം എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിരിക്കുന്ന വോട്ടുകൾ വെറും 88 എണ്ണം മാത്രമാണ്. ഇപ്പോൾ മറ്റൊരു ഫലം, അതായത് 29-ാം വാർഡ് കൊക്കഞ്ഞാത്ത് റിസൾട്ട് വന്നിരിക്കുന്നു. ഇവിടെ സതീശൻ മാസ്റ്റർ, എൽ ഡി എഫ് സ്ഥാനാർത്ഥി സതീശൻ മാസ്റ്റർ 292 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നു. അദ്ദേഹം നേടിയ വോട്ടുകൾ 583 ആണ്. എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് തന്നെയാണ് കൊക്കഞ്ഞാത്ത്. വിശേഷങ്ങളുമായി സതീശൻ മാസ്റ്റർ ചേരുന്നു. വിജയം പ്രതീക്ഷിച്ചിരുന്നോ? അതെ, പരമ്പരാഗതമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കുന്ന വാർഡാണ് കൊക്കഞ്ഞാത്ത് വാർഡ്. പക്ഷേ ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത, ബി ജെ പിയും കോൺഗ്രസും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തി ഈ വാർഡ് അട്ടിമറി വിജയം നേടാം എന്ന പ്രതീക്ഷയോടുകൂടിയാണ് മത്സരരംഗത്തേക്ക് വന്നത്. എന്നാൽ പ്രബുദ്ധരായ വോട്ടർമാർ ആ അവിശുദ്ധ കൂട്ടുകെട്ടിനെ പരാജയപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷം നൽകിക്കൊണ്ട് തന്നെ വിജയിപ്പിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട വോട്ടർമാർക്കെല്ലാം ഹൃദയപൂർവ്വം അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. 8-ാം വാർഡ് ചോളം വയലിലെ വിജയിച്ചിരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രഭാകരൻ ടി കെ നമ്മോടൊപ്പം ചേരുകയാണ്. 338 വോട്ടുകളാണ് നേടിയത് അല്ലേ, അതിൽ തന്നെ 140 വോട്ടിന്റെ ഭൂരിപക്ഷം. വിജയത്തെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ നേട്ടത്തിനുമായി ഒരു പ്രധാന ഘടകമായി അത് കാണുന്നു. അതോടൊപ്പം വടകര മുനിസിപ്പാലിറ്റി കഴിഞ്ഞ 5 വർഷം നടത്തിയ വികസന പ്രവർത്തനത്തിൻ്റെ തുടർച്ച, അതേപോലെ തന്നെ ചോളം വയൽ വാർഡിലെ 15 വർഷം ഇടതുപക്ഷ മുന്നണിയുടെ കൗൺസിലർമാർ നടത്തിയ വികസന പ്രക്രിയയെ തുടർച്ചയായും എൻ്റെ വിജയത്തെ കാണുന്നു. മണിയൂർ പഞ്ചായത്തിൽ 7 വാർഡുകളുടെ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ 7 വാർഡുകളിൽ 8 വാർഡുകളും എൽ ഡി എഫ് നിലനിർത്തിയിരിക്കുന്നു. 6 വാർഡുകളിൽ വിജയിച്ചിരിക്കുന്നത് എൽ ഡി എഫ് ആണ്. 1 വാർഡിൽ മാത്രമാണ് യു ഡി എഫ് വിജയിച്ചിരിക്കുന്നത്. ഇതിൽ 6-ാം വാർഡിൽ നിന്നും വിജയിച്ച കെ ശശിധരനാണ് നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അതായത് ഇദ്ദേഹത്തിന് 983 വോട്ടുകൾ, പോസ്റ്റൽ വോട്ടുകളടക്കം 983 വോട്ടുകളാണ് അദ്ദേഹം നേടിയത്. അതിൽ 260 ആണ് അദ്ദേഹത്തിൻ്റെ ലീഡ്. കഴിഞ്ഞ വർഷം വെറും 14 മാത്രമായിരുന്ന ഭൂരിപക്ഷത്തിൽ നിന്നാണ് ഇപ്പോൾ ഏകദേശം 260 ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിച്ചിരിക്കുന്നത്. എങ്ങനെ കാണുന്നു ഈ ഒരു വിജയത്തെ? വിജയത്തെ വളരെ സന്തോഷത്തോടുകൂടി കാണുന്നു. പിന്നെ നമ്മുടെ പ്രദേശത്തെ ജനങ്ങൾ രാഷ്ട്രീയ ഭേദമന്യേ നമുക്ക് വോട്ട് ചെയ്ത് കാണുന്നുണ്ട്. അതൊരു വലിയ സന്തോഷമുണ്ട്. ഏകദേശം ഒരു 200 വോട്ടിൻ്റെ ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്നു, അത് 260 ആയി. കഴിഞ്ഞ മെമ്പർ 6-ാം വാർഡിൽ ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പരിണിത ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു വലിയ വിജയം എനിക്കുണ്ടായതെന്നാണ് വിശ്വസിക്കുന്നത്. അതായത് കഴിഞ്ഞ തവണത്തെ ഈ ഒരു വാർഡിൽ, അതായത് 6-ാം വാർഡിൽ എൽ ഡി എഫിന്റെ മെമ്പർ ചെയ്തിരിക്കുന്ന, ജനങ്ങൾക്ക് ഉപകാരപ്പെടുത്തുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്യുകയുണ്ടായി. അതിൻ്റെ ഫലമായാണ് ഇവിടെ ഇത്രയും ഭൂരിപക്ഷത്തിൽ ഈ ഒരു സ്ഥാനാർത്ഥി വിജയിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്.
തിരുവള്ളൂർ പഞ്ചായത്തിലെ ഇപ്പോൾ ഏകദേശം 7 വാർഡുകളിലെ ഫലമാണ് പുറത്തു വന്നിരിക്കുന്നത്. തിരുവള്ളൂർ പഞ്ചായത്തിൽ 7 വാർഡുകളുടെ ഫലം വന്നപ്പോൾ 5 സീറ്റുകളിൽ യു ഡി എഫ് മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഒന്നാം വാർഡിൽ 30 വർഷമായി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു, അല്ലെങ്കിൽ എൽ ഡി എഫ് ആയിരുന്നു 30 വർഷമായി തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിൽ വിജയിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ഒരു അട്ടിമറി വിജയം നടന്നിരിക്കുന്നു. ഇവിടെ ഒന്നാം വാർഡിൽ ബവിത് മലോൽ ഏകദേശം 241 വോട്ടുകളുടെ ലീഡിൽ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 30 വർഷത്തെ എല്ലാം, അതായത് 30 വർഷത്തെ ഈ ഒരു ചരിത്രം മാറ്റിമറിച്ചുകൊണ്ടാണ് ബവിത് ഇവിടെ 241 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കുന്നത്. എന്ത് തോന്നുന്നു ഈയൊരു വിജയത്തിൽ? പഞ്ചായത്ത് ഭരണത്തിനെതിരായിട്ടുള്ള വലിയ ജനവികാരമാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഇത്ര വലിയ ഭൂരിപക്ഷം നൽകി വിജയിപ്പിക്കാനുള്ള സാധ്യത ഉണ്ടായത്. മൊത്തം കേരളത്തിലാകമാനമുള്ള ഇടത് വിരുദ്ധ തരംഗം തിരുവള്ളൂരിലും ബാധിച്ചിട്ടുണ്ട്. തിരുവള്ളൂരിൽ ഏറ്റവും കൂടുതലായി കഴിഞ്ഞ 30 വർഷമായി തിരുവള്ളൂർ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ വികസന മുരടിപ്പിനെതിരായി ജനങ്ങളുടെ വലിയ ഒരു മുന്നേറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഒന്നാം വാർഡ് പോലെ ഇടതുപക്ഷ മേഖലയിൽ വലിയ വിജയം യു ഡി എഫിന് ഉണ്ടാക്കിയത്. ഒരിക്കലുമില്ല, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഭൂരിപക്ഷമാണ്. തിരുവള്ളൂർ പഞ്ചായത്ത് യു ഡി എഫ് അധികാരത്തിൻ്റെ പടികളിലേക്ക് മണിക്കൂറുകൾക്ക് കയറുന്നുള്ള വലിയ പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അതെ അതെ, കഴിഞ്ഞ വർഷം 1-ാം വാർഡ് 1, 2, 6 ആറാം വാർഡ് എന്നൊക്കെ പറയുന്നത് സി പി എമ്മിൻ്റെ ഉറച്ച കോട്ടകളാണ്. അതാണിപ്പോൾ അടിതെറ്റ് വീണിരിക്കുന്നത്. നമ്മൾ നേരത്തെ മണിയൂർ പഞ്ചായത്തിൽ എൽ ഡി എഫിന് മുൻതൂക്കം കണ്ടുവെങ്കിൽ ഇവിടെ തിരുവള്ളൂർ പഞ്ചായത്തിൽ നേരെ വിപരീതം, അതായത് യു ഡി എഫിനാണ് ഇവിടെ മുൻതൂക്കം കാണുന്നത്. 7 വാർഡുകളുടെ ഫലം വന്നപ്പോൾ 5 വാർഡുകളിൽ ഇവിടെ യു ഡി എഫ് ആണ് വിജയിച്ചത്. അതേസമയം നേരത്തെ നമ്മൾ പറഞ്ഞിരിക്കുന്ന മണിയൂർ പഞ്ചായത്തിൽ 6 വാർഡുകളുടെ ഫലം പുറത്തു വന്നപ്പോൾ 5 എൽ ഡി എഫ് ആണ് മുന്നിട്ട് നിൽക്കുന്നത്. മണിയൂർ പഞ്ചായത്ത് 1-ാം വാർഡിൽ നിന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥി രജനി ടീച്ചറാണ് വിജയിച്ചിരിക്കുന്നത്. രജനി ടീച്ചർ ഏകദേശം 800 വോട്ടുകളാണ് രജനി ടീച്ചർ നേടിയത്. ഇതിൽ 472 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് രജനി ടീച്ചർക്കുള്ളത്. ഇവിടെ ഏകദേശം 50-ലധികം വോട്ടുകളുടെ ലീഡാണ് നിലനിർത്തിയത്. അതായത് കഴിഞ്ഞ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് 423 വോട്ടിൻ്റെ ലീഡായിരുന്നു. എന്നാൽ ഇത്തവണ അത് 472 ഉയർന്നിരിക്കുകയാണ്. എങ്ങനെ കാണുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെ? ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിൽ എനിക്ക് പറയാം, എല്ലാ പ്രവർത്തകരും നല്ല രീതിയിൽ ഉണർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് എൻ്റെ അമ്മയുടെ അസുഖം, അതുപോലെ തന്നെ അമ്മയുടെ മരണം, ഇതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളായി നിലനിൽക്കുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും എല്ലാ വീടുകളും കയറാനും എല്ലാ വോട്ടർമാരെയും കണ്ട് വോട്ടഭ്യർത്ഥിക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ എന്നെ സഹായിച്ചത് എൻ്റെ കൂടെയുള്ള മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തകർ, ബാലസംഘം പ്രവർത്തകർ, DYFI പ്രവർത്തകർ, മറ്റ് പാർട്ടി പ്രവർത്തകരൊക്കെ തന്നെ, LDFൻ്റെ മൊത്തം പ്രവർത്തകർ എന്നോടൊപ്പം അണിനിരന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസവും അതോടൊപ്പം തന്നെ സന്തോഷവും നിലനിൽക്കുന്നു. ഞാൻ വിജയിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ആ വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ എല്ലാ തരത്തിലുള്ള നേട്ടങ്ങളും അവിടെയുള്ള പ്രദേശത്തുകാർക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഞാൻ മുന്നിട്ട് പ്രവർത്തിക്കും. അവരോടൊപ്പം ചേർന്ന് തന്നെ അവരുടെ വികസന പ്രവർത്തനങ്ങളെല്ലാം നേടിയെടുക്കുന്നതിനും ഞാൻ സന്നദ്ധയാണ് എന്ന് നേരത്തെ തന്നെ വോട്ടർമാരോട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പാലിക്കുന്നതായിരിക്കും. മണിയൂർ പഞ്ചായത്ത് 3-ാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത്. കെ ശശിധരൻ 35 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഈ ഒരു വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത്. ശക്തമായ മത്സരം നടന്ന ഒരു വാർഡായിരുന്നു 3-ാം വാർഡ് എന്ന് പറയുന്നത്. ജനകീയനായ കോൺഗ്രസ് നേതാവും ഒപ്പം തന്നെ എൽ ഡി എഫിൻ്റെ കെ ശശിധരൻ മാഷും തമ്മിലുള്ള ശക്തമായ പോരാട്ടമാണ് 3-ാം വാർഡിൽ നമ്മൾ കണ്ടത്. ഇവിടെയാണ് 35 വോട്ടുകളുടെ ലീഡ് നേടിക്കൊണ്ട് കെ ശശിധരൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നത്. എന്ത് തോന്നുന്നു ഈ ഒരു വിജയത്തിൽ? ഈ വിജയം മണിയൂർ ഗ്രാമപഞ്ചായത്തിലെ ടാർഗറ്റ് സീറ്റായിരുന്നു യു ഡി എഫിൻ്റെ 3-ാം വാർഡ്. ആ ടാർഗറ്റ് വാർഡ് പിടിച്ചെടുക്കി എന്ന് തന്നെ പറയാം. തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം വരെ ഞങ്ങൾ ജയിച്ചു എന്ന് ആഹ്ലാദ പ്രകടനം വരെ നടത്താൻ തീരുമാനിച്ച ഒരു വാർഡായിരുന്നു 3-ാം വാർഡ്. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ജനകീയ പ്രവർത്തനങ്ങളുടെയും ക്ഷേമ പ്രവർത്തനങ്ങളുടെയും വികസന പ്രവർത്തനങ്ങളുടെയും ഒരു തെളിവായിട്ടാണ് ഈ വിജയത്തെ നമ്മൾ കാണുന്നത്. പഞ്ചായത്തിൽ ഇപ്പോൾ 7 വാർഡുകളുടെ ഫലം വന്നിരിക്കുന്നു. അതിൽ 6 വാർഡുകളും നേടിയിരിക്കുന്നത് എൽ ഡി എഫ് തന്നെയാണ്. എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? കഴിഞ്ഞ 4.5 വർഷക്കാലമായി കേരള സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെയും ക്ഷേമ പ്രവർത്തനങ്ങളുടെയും ഒരു തെളിവായിട്ട് തന്നെയാണ് അതിനുള്ള ഒരു നല്ല വോട്ടർമാർ ഈ
ഈ സർക്കാരിൻ്റെ വികസന പ്രവർത്തനം അംഗീകരിച്ചു എന്ന് തന്നെയാണ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമുക്ക് 6 വാർഡുകളിൽ ജയിക്കാനായത് ഇടയാക്കിയെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് മണിയൂർ പഞ്ചായത്തിൽ തുടർ ഭരണം വേണമെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്. ജനങ്ങൾ ചെയ്തിരിക്കുന്ന ഗവൺമെന്റ് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ജനങ്ങൾ അത് ഏറ്റെടുത്തു. അത് വീണ്ടും ആവർത്തിക്കണമെങ്കിൽ തീർച്ചയായും LDF അധികാരത്തിൽ വരണം. അതിനുവേണ്ടിയാണ് ജനങ്ങൾ കൂടെ നിൽക്കുന്നത് എന്നാണ് സ്ഥാനാർത്ഥികൾ പറയുന്നത്. വില്യപ്പള്ളി പഞ്ചായത്തിലെ ഏകദേശം 8 വാർഡുകളുടെ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ 7 വാർഡിൽ വിജയിച്ചിരിക്കുന്നത് രാഗിണി തച്ചോളിയാണ്. LDF സ്ഥാനാർത്ഥിയായ രാഗിണി തച്ചോളി 773 വോട്ടുകളാണ് നേടിയത്. ഇതിൽ 176 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് രാഗിണിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, കഴിഞ്ഞ തവണത്തെ LDFന്റെ ലീഡ് ഇവിടെ 123 ആയിരുന്നു. ആ 173 നിന്നും ഇവർ 176 ലീഡ് ഉയർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എങ്ങനെ കാണുന്നു ഈ ഒരു വിജയത്തെ? LDFന്റെ പഞ്ചായത്തിലെയും വാർഡിലെ LDF നടത്തിയ സൽപ്രവർത്തന വികസന പ്രവർത്തനങ്ങളുടെയും ഗുണമായിട്ട് തന്നെയാണ് നമ്മളിതിനെ കാണുന്നത്. അല്ലെ, വാർഡ് ശരിക്കും BJP വോട്ട് മറിച്ച് ചെയ്തെന്നുള്ള നല്ലോണം ചെയ്തിട്ടുണ്ട് BJP. കാരണം ജില്ലാ പഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും BJP കിട്ടിയ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടിൻ്റെ പകുതി പോലും വാർഡിലെ BJP സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടില്ല. അത് നമുക്കെല്ലാം മനസ്സിലായതുമാണ്. വോട്ട് നടക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ് അത്. ഇത്രത്തോളം ഒരു ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്നോ? ഇത്രത്തോളം പ്രതീക്ഷ നമുക്ക് നല്ല വിജയ പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. എന്തായാലും വിജയിക്കുന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട്. നമ്മളെ വാർഡിൽ നല്ലോണം വികസന പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ LDFന്റെ വില്യപ്പള്ളി പഞ്ചായത്തിൽ പ്രസിഡന്റിന്റെ വാർഡ് ആയിരുന്നു. ഇപ്പം നല്ലോണം പ്രസിഡന്റ് നല്ലോണം വികസന പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വിജയിക്കുന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. തിരുവള്ളൂർ പഞ്ചായത്ത് 3 വാർഡ് നിന്ന് ജയിച്ചിരിക്കുന്നത് ഹംസ വായേരി. LDF സ്ഥാനാർത്ഥി ഹംസ വായേരിയാണ് തിരുവള്ളൂർ പഞ്ചായത്ത് 3 വാർഡിൽ നിന്നും ജയിച്ചിരിക്കുന്നത്. അദ്ദേഹം 792 വോട്ടുകളാണ് നേടിയത്. അതിൽ 44 വോട്ടിന്റെ ലീഡിലാണ് ഹംസ വായേരി തിരുവള്ളൂർ പഞ്ചായത്തിൽ നിന്നും വിജയിച്ചിരിക്കുന്നത്. ഈ ഒരു വിജയത്തിൽ എന്ത് തോന്നുന്നു? ഈ വിജയവുമായി ബന്ധപ്പെട്ട് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്, KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ വെൽഫെയർ പാർട്ടി എന്ന സഖ്യമില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചപ്പോൾ തിരുവള്ളൂരിൽ ഏറ്റവും പരസ്യ രൂപത്തിൽ വെൽഫെയർ പാർട്ടിയുടെ പഞ്ചായത്ത് നേതാവിനെയാണ് UDF സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാതരം വർഗീയ ശക്തികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് വലിയൊരു അട്ടിമറി ശ്രമമാണ് UDFന്റെ ഭാഗത്തുനിന്നുണ്ടായത്. എന്നാൽ വർഗീയതക്കെതിരായി ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയുടെ തീവ്ര മുഖത്തിനെതിരായി പൊതുവായി ഒരു വികാരം വാർഡിനകത്ത് ഉയർന്നു വരികയും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ആളുകൾ വോട്ട് ചെയ്യുകയും ചെയ്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയ രൂപത്തിലുള്ള വിജയം 3 വാർഡിൽ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ കഴിഞ്ഞ തവണ 185 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ LDF സ്ഥാനാർത്ഥി ജയിച്ച സ്ഥാനത്താണ് ഇപ്പോൾ 44 വോട്ട് എന്ന് പറയുമ്പോൾ 220 വോട്ടുകൾ വെൽഫെയർ പാർട്ടിയുടെ സ്വന്തം ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടുകൾ ഉള്ള സ്ഥിതിക്ക് തീർച്ചയായും തങ്ങൾ വാർഡ് പിടിച്ചെടുക്കുമെന്ന് UDF വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിട്ടിരുന്നു. എന്നാൽ അത്തരം എല്ലാ കിംവദന്തികളെയും വർഗീയ പ്രസ്ഥാനങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് ഇടതുപക്ഷത്തിന്റെ മതേതര സ്വഭാവത്തിലുള്ള അംഗീകാരമായിട്ടാണ് ഈ വിജയത്തെ ഞാൻ കാണുന്നത്. മണിയൂർ പഞ്ചായത്ത് 2 വാർഡിൽ നിന്നും ജയിച്ചിരിക്കുന്നത് MJ പ്രഭയാണ്. ജയപ്രഭയായിരുന്നു നേരത്തെ മണിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ്. ഇവിടെ 359 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ജയപ്രഭ ജയിച്ചിരിക്കുന്നത്. എങ്ങനെ കാണുന്നു ഈ ഒരു വിജയത്തെ? വളരെ സന്തോഷമുണ്ട്. മണിയൂർ പഞ്ചായത്തിൽ തീർച്ചയായും ഭരണം തിരിച്ച് കിട്ടും. അപ്പോൾ എന്തായാലും വോട്ട് ചെയ്ത വോട്ടർമാർക്കും അതേപോലെ LDFന് വോട്ട് ചെയ്തിട്ടുള്ള എല്ലാ വോട്ടർമാർക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ പ്രവർത്തകർക്കും നന്ദി അറിയിക്കുന്നു. പിന്നെ തീർച്ചയായും ഒരു 17 വാർഡുകൾ നമുക്ക് തന്നെ പഞ്ചായത്തിൽ നമുക്ക് തന്നെ കിട്ടാനാണ് സാധ്യത. മണിയൂർ പഞ്ചായത്തിലെ ജനങ്ങൾ തുടർഭരണം അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് LDFന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും ഇത് തുടർഭരണത്തിലേക്ക് തന്നെ നമ്മൾ പോകുന്നതാണ്. വില്യപ്പള്ളി പഞ്ചായത്തിൽ നിന്നും 9 വാർഡിൽ നിന്നും വിജയിച്ചിരിക്കുന്നത് സിമിയാണ്. LDF സ്ഥാനാർത്ഥിയാണ് സിമി. ഒപ്പം തന്നെ 277 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സിമി ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. എങ്ങനെ കാണുന്നു ഈ ഒരു വിജയത്തെ? നല്ലൊരു വിജയം. എല്ലാ വോട്ടർമാർക്കും നല്ല അഭിവാദ്യങ്ങൾ. എന്നെ വിജയിപ്പിച്ചതിന് നന്ദി. ഇനിയിപ്പോൾ എല്ലാവരോടും ഞാനും ഉണ്ടാവും. എല്ലാ മേഖലയിലുള്ള വികസന പ്രവർത്തനങ്ങളും ഞാനും ഉണ്ടാവും. വില്യപ്പള്ളി പഞ്ചായത്തിലെ തന്നെ 10 വാർഡ് സ്ഥാനാർത്ഥി രജിത കൊളിയോട്ട് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്.
നേരത്തെ തന്നെ ഇവിടുത്തെ മെമ്പറായിരുന്നു രജിത. ഇപ്പോൾ 274 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രജിത വിജയിച്ചിരിക്കുന്നത്. നേരത്തെ ഈ ഒരു വാർഡിൽ LDF സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിരുന്ന ലീഡ് 255 ആണ്. ഈ 255-ൽ നിന്നും ഏകദേശം 20 വോട്ടുകൾ കൂടുതൽ നേടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത അല്ലേ. ഇപ്പോൾ ലീഡ് തന്നെ ഏകദേശം 20 വോട്ടുകളോടും കൂടുതൽ കിട്ടിയിരിക്കുന്നു വാർഡിൽ. എന്ത് തോന്നുന്നു? വലിയ സന്തോഷമുണ്ട്. എല്ലാ വോട്ടർമാർക്കും നന്ദി. എന്നെ ഇത്രയും ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ച എൻ്റെ വാർഡിലെ 10-ാം വാർഡിലെ എല്ലാ വോട്ടർമാർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ പ്രവർത്തകർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. വില്യാപ്പള്ളി പഞ്ചായത്ത് LDF തന്നെ ഭരണത്തിലേക്ക് എത്തും എന്നാണ് ഉറപ്പിച്ച് പറയുകയാണ്.